गुड मॉर्निंग स्टूडेंट्स, गुड मॉर्निंग। परेड़ावे गुड मॉर्निंग। ओके, हाँ गुड मॉर्निंग। मॉर्निंग, गुड मॉर्निंग। वीडियो क्यों नहीं किए? നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? മീൻ വാല്യൂ തിയറം, റോൾസ് തിയറം അല്ലേ? മീൻ വാല്യൂ തിയറം ആൻഡ് റോൾസ് തിയറം ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് എവിടം വരെ ചെയ്തേക്കണെന്നൊന്ന് പറഞ്ഞേ. എവിടം വരെ ഫൈസ് ചെയ്തേക്കണേ? ഫൈസേ വീഡിയോ ഓണാക്കി ബാക്കിയുള്ളവർ. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. നീ ലാസ്റ്റ് എഴുതിയ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടില്ലടാ. എക്സസൈസ് ഏതാണ്? ആറാമത്തെ ക്വസ്റ്റ്യൻ. ആറിലാണോ? ആറില് ഒന്ന് രണ്ട് എവിടം വരെ എത്തി? ഒന്ന് രണ്ട് ഒന്ന് എഴുതിട്ടുണ്ടോ? എക്സ് ഇൻ 59 അതിന്റെ ആൻസർ ബുക്കിലുണ്ടോ? നോട്ട് ആപ്ലിക്കബിൾ. ശരി, അങ്ങനെ അതിന്റെ മൂന്നാമത്തെ ഏതാ? രണ്ടാമത്തെ അത് തന്നെ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അതിന്റെ തേർഡ് പാർട്ട് ഉണ്ടോ നോക്കി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ഇൻ വൺ ടു. ചെയ്തിട്ടുണ്ടോ? ഇല്ലായിരിക്കണം. ഉണ്ടോ ജെസിയ? ആറാമത്തെ ക്വസ്റ്റിന്റെ തേർഡ് പാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തോ ഫസ്റ്റ് ചെയ്ത്, ഫസ്റ്റ് സെക്കൻഡ് ഒരുപോലെ ആട്ടോ, അതുകൊണ്ട് ഇനി സെക്കൻഡ് വേണമെന്നില്ല. ഫസ്റ്റ് സെക്കൻഡ് മൂന്ന് തന്നെയാണ്. നമുക്ക് തേർഡ് പാർട്ട് ചെയ്യാം, തേർഡ് പാർട്ടിലേക്ക് വരാം. ഓക്കെ, അതിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ആണ്. ശരി, തേർഡ് പാർട്ട് കേട്ടോ. സിക്സ്ത് ക്വസ്റ്റിൻ്റെ തേർഡ് പാർട്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ഇൻ ഇൻ ദ ഇൻ്റർവൽ വൺ ടു. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൺ ഇൻ ദ ഇൻ്റർവൽ വൺ ടു. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ് ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ അതിനകത്ത് ചെയ്യാനുള്ളൂ. പോളിനോമിയൽ ഫംഗ്ഷൻ, ഈ പോളിനോമിയൽ ഫംഗ്ഷന് മീൻ വാല്യൂ തിയറം ശരിയാവോ ഇല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ തന്നേക്കണെന്താണ്? പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഇതിൽ പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ അത് എല്ലാ റിയൽ നമ്പറിനും കണ്ടിന്യൂസുമാണ്, ഡിഫറൻഷ്യബിളുമാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ, ദെയർഫോർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ആർ. ചെയ്തു പോരെ. ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ, ദെയർഫോർ ഇറ്റ് ഈസ് കണ്ടിന്യൂവസ്. ദെയർഫോർ ഇറ്റ് ഈസ് കണ്ടിന്യൂവസ് ആൻഡ് ഡിഫറൻഷ്യബിൾ. കണ്ടിന്യൂവസുമാണ്, ഡിഫറൻഷ്യബിളുമാണ്. ഇൻ ക്യാപിറ്റൽ ആർ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിന് കേട്ടോ. ദെയർഫോർ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ആർ. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് കണ്ടിന്യൂസുമാണ്, ഡിഫറൻഷ്യബിളുമാണ് എല്ലാ റിയൽ നമ്പറിനും. അപ്പോൾ നമുക്ക് എന്ത് പറയണം? നമ്മൾക്ക് തന്നിരിക്കുന്ന ഇൻ്റർവെലിൽ കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണം. ദെയർഫോർ, ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂവസ്. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂവസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ വൺ ടു. എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ വൺ ടു ആൻഡ് എഫ് ഓഫ് എക്സ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇൻ്റർവെൽ വൺ ടു. തന്നിരിക്കുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ അത് എല്ലായിടത്തും കണ്ടിന്യൂവസും ഡിഫറൻഷ്യബിളുമായിരിക്കും എല്ലാ റിയൽ നമ്പറിനും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലാ റിയൽ നമ്പറിനും കണ്ടിന്യൂവസ് ആണ്, ഡിഫറൻഷ്യബിളും ആണ്.
അപ്പൊ എന്താണ് ഈ തന്നിരിക്കുന്ന ഇന്റർവെല്ലും അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇനി മീൻ വാല്യൂ തിയറമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ മീൻ വാല്യൂ തിയറത്തിന് അത് പറയുന്നത് എന്താണ്, ഇനി ഇങ്ങനെയാണെങ്കിൽ ഒരു സി കണ്ടുപിടിക്കണം. ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് സി ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈ ഇന്റർവെല്ലിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു സി കണ്ടുപിടിക്കണം. ഈ ഇന്റർവെല്ലിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു സി കാണണം. സച്ച് ദാറ്റ് എഫ് ഡാറ്റ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. അങ്ങനെ ഒരു സി കിട്ടുവാണെങ്കിൽ മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. എഫ് ഓഫ് എ കാണാം ആദ്യം. എഫ് ഓഫ് എ, എഫ് ഓഫ് എ എന്ന് പറയുമ്പോൾ എഫ് ഓഫ് വൺ, എഫ് ഓഫ് വൺ ഈക്വൽ ടു എന്തോരു അൻവറെ എഫ് ഓഫ് വൺ വൺ സ്ക്വയർ മൈനസ് വൺ എത്ര കിട്ടും? അത് സീറോ. ദെൻ എഫ് ഓഫ് ബി, എഫ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് ടു, എഫ് ഓഫ് ടു ഈക്വൽ ടു ടു സ്ക്വയർ മൈനസ് വൺ കിട്ടും. ടു സ്ക്വയർ മൈനസ് വൺ, ഫോർ മൈനസ് വൺ ഈക്വൽ ടു ത്രീയും കിട്ടും. നമുക്ക് എഫ് ഡാഷ് എക്സ് കാണാം. എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് വൺ ആണ്. എഫ് ഡാഷ് എക്സ്, എഫ് ഡാഷ് എക്സ് എന്തായിരിക്കും ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്? സുഹൈലെ, സുഹൈലിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? എഫ് ഡാഷ് എക്സിന്റെ അല്ലടാ, എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ടോ? നമ്മുടെ മീൻ വാല്യൂ തിയറം പറയുന്നതാണ് എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. അങ്ങനെയുള്ള ചുരുങ്ങിയ ഒരു സി എങ്കിലും കിട്ടുവാണെങ്കിൽ മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് പറഞ്ഞത്. എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. നമുക്ക് നോക്കാം. എഫ് ഡാഷ് സി, എഫ് ഡാഷ് സി എന്ന് പറഞ്ഞാൽ ഇവിടെ എഫ് ഡാഷ് എക്സ് ടു എക്സ് ആണ്. എഫ് ഡാഷ് എക്സ് ടു എക്സ് ആയതുകൊണ്ട് എഫ് ഡാഷ് സി ടു സി. എഫ് ഡാഷ് സി ടു സി എഫ് ഡാഷ് സി ടു സി. എഫ് ഓഫ് ബി ത്രീ ആണ്. എഫ് ഓഫ് എ വൺ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ബി മൈനസ് എ എന്താണ്? ടു മൈനസ് വൺ. അപ്പോൾ ടു സി ഈക്വൽ ടു ടു ബൈ ടു മൈനസ് വൺ വൺ. ടു ബൈ വൺ ടു എന്ന് കിട്ടും അല്ലല്ലോ. എഫ് ഓഫ് ബി ത്രീ മാറിപ്പോയത് ഏതാണ്? ഓക്കെ, എഫ് ഓഫ് എ സീറോ ആണ് കേട്ടോ. എഫ് ഓഫ് എ സീറോ കൊടുത്തപ്പോൾ മാറിപ്പോയതാണ്. എഫ് ഓഫ് എ സീറോ. അപ്പോൾ ത്രീ മൈനസ് സീറോ ത്രീ ബൈ വൺ, അതായത് ത്രീ എന്ന് വരും. ടു സി ഈക്വൽ ടു ത്രീ, ദിസ് ഇംപ്ലൈസ് സി ഈക്വൽ ടു ത്രീ ബൈ ടു. ത്രീ ബൈ ടു ആ ഇന്റർവെലിന്റെ ഇടയ്ക്കാണോ നോക്കി, വൺ ടുവിന്റെ ഇടയ്ക്ക് ആണോ? ത്രീ ബൈ ടുവിന്റെ വാല്യൂ വൺ ടുവിന്റെ ഇടയ്ക്കാണോ ഷജാഫെ? ആ ഇന്റർവെല്ലിലാണോ ത്രീ ബൈ ടു? ആണ്. ത്രീ ബൈ ടു വൺ പോയിന്റ് ഫൈവ് അല്ലേ? വൺ പോയിന്റ് ഫൈവ് ഈ ഇന്റർവെല്ലിൽ ആണ് കേട്ടോ. അപ്പൊ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു, എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. ദെർഫോർ മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ്. മീൻ വാല്യൂ തിയറം ഈസ് വെരിഫൈഡ്. ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ, റോൾസ് തിയറം. ഈ സെയിം ക്വസ്റ്റ്യൻ ആദ്യ ഭാഗത്ത് നമ്മൾ റോൾസ് തിയറം ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കി റോൾസ് തിയറം. ആ റോൾസ് തിയറം വെരിഫൈഡ് ആണോ അല്ലയോ നോക്കി. ഈ സെയിം ക്വസ്റ്റ്യൻ ആദ്യ ഭാഗത്ത് ചെയ്തേക്കണെയാണ് റോൾസ് തിയറത്തിനകത്ത്. ആ റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ ആഷിഖേ? കണ്ടോ ആഷിഖ് നാസറേ?
റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണില്ല കേട്ടോ. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ റോൾസ് തിയറത്തിന് ചെയ്തിട്ടുണ്ട്. റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യില്ല. മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്തു. മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്തു. ആ എക്സസൈസിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാനുള്ളൂ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 ലേക്ക് വരെ, അതോടെ അത് കംപ്ലീറ്റ് ആവും. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നമ്പർ 3. വായിച്ച മക്കളെ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം കേട്ടോ. ഇഫ് എഫ് ഫ്രം മൈനസ് 5 5 ടു ആർ ഈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് വാനിഷ് എനിവെയർ. ഇതൊരു ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് ഡാഷ് എക്സ് വാനിഷ് ചെയ്യില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രൂവ് ദാറ്റ്, എന്ത് പ്രൂവ് ചെയ്യണം? എഫ് ഓഫ് മൈനസ് 5 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 5 എന്ന് പ്രൂവ് ചെയ്യണം. എഫ് ഓഫ് മൈനസ് 5 നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 5, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. എഫ് ഓഫ് മൈനസ് 5 എഫ് ഓഫ് 5 ഈക്വൽ അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ഏത് തിയറമായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യണോ റോൾസ് തിയറം അപ്ലൈ ചെയ്യണോ? ഏത് തിയറം അപ്ലൈ ചെയ്യും? എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? അതായത് രണ്ട് തിയറം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഏതാണെന്ന് മനസ്സിലാക്കിയാലല്ലേ മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എഫ് ഓഫ് മൈനസ് 5 എഫ് ഓഫ് 5 ഈക്വൽ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഏത് തിയറമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്? മീൻ വാല്യൂ തിയറമാണോ റോൾസ് തിയറമാണോ? എന്തുകൊണ്ട്? എന്താ അതിൽ നസിഹേ തോന്നണേ? റോൾസ് തിയറം. റോൾസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താടാ? മറച്ചു നോക്കണോ അല്ലേ? ഇതൊക്കെ നോക്കിയിട്ടിരിക്കണ്ടടാ പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് at least one real number c between a and b such that f dash a equal to 0. നിനക്ക് എന്താ തോന്നണത്? റോൾസ് തിയറം. റോൾസ് തിയറം ആണെന്ന്. ഇപ്പൊ നീ വായിച്ച സെന്റൻസ് ഒന്നുകൂടി വായിച്ച് തുടങ്ങണേ എങ്ങനെയാന്ന് വെച്ചാൽ, ഇഫ് f of a equal to f of b, നമുക്ക് എന്നാ പ്രൂവ് ചെയ്യേണ്ടത്? നോക്കി, നമുക്ക് എന്നാ പ്രൂവ് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റിന് അകത്ത് എന്നാ പ്രൂവ് ചെയ്യേണ്ടത്? f of minus 5 not equal to f of 5. റോൾസ് തിയറം പറഞ്ഞ എന്താണ്? എഫ് ഓഫ് മൈനസ് 5 എഫ് ഓഫ് 5 ഈക്വൽ അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. എഫ് ഓഫ് മൈനസ് 5 എഫ് ഓഫ് 5 ഈക്വൽ അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. റോൾസ് തിയറം ആയത് രണ്ട് കണ്ടീഷൻ സെയിം ആട്ടോ. റോൾസ് തിയറത്തിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ എന്നാ പറഞ്ഞത്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണെങ്കിൽ, ഇവിടെ ഈക്വൽ ആണോ? ആണോ അതിലെ? അല്ല അല്ല എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്? അപ്പൊ റോൾസ് തിയറം ഉപയോഗിക്കാൻ പറ്റുമോ? റോൾസ് തിയറം പറഞ്ഞ എന്താണ്? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ടല്ലേ ബാക്കി പറഞ്ഞത്. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണെങ്കിലാണ് ബാക്കി കാര്യങ്ങൾ. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ അല്ല എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈക്വൽ ആണെങ്കിലാണ് റോൾസ് തിയറം. ഈക്വൽ അല്ലെങ്കിൽ പിന്നെ ഏതാണ് വരുന്നത്? മീൻ വാല്യൂ തിയറം ആണ് വരുന്നത് കേട്ടോ. അതിൽ നിന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. റോൾസ് തിയറത്തിനകത്ത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ്. മീൻ വാല്യൂ തിയറത്തിനകത്ത് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ അല്ല. അപ്പോൾ ഇവിടെ മീൻ വാല്യൂ തിയറം വേണം ഉപയോഗിക്കാനായിട്ട്. ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ തന്നേക്കണം നോക്കി. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ഗിവൺ ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ. ഗിവൺ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ എവിടെ? ഇൻ
minus 5, 5. Result in the Makle. Every differentiable function is continuous. Nana. Namakanda proof of guiding on the Manda, Maki problem generator under the Vernolo. Differentiable iterally, ella functionum continuous. Sana. Every differentiable father of Edicopatare. Every differentiable function is continuous. 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 Therefore, f is continuous in minus 5, 5. F is differentiable in open interval minus 5, 5. Closed delay differentiable anu parayunnathu appo open interval differentiable anu. നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണെന്നാണ് തന്നേക്കുന്നത് കേട്ടോ. ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന്. എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ് കേട്ടോ. അങ്ങനെ റിസൾട്ട് ഉണ്ട്. എവരി ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, ദെർഫോർ ദ ഗിവൺ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇന്റർവെൽ മൈനസ് ഫൈവ് ഫൈവ്. ഡിഫറൻഷ്യബിൾ ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ക്ലോസ്ഡിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഓപ്പണിലും എന്തായിരിക്കും? ക്ലോസ്ഡിനേക്കാളും ചെറുതാണല്ലോ ഓപ്പൺ. ക്ലോസറിനേക്കാളും ചെറുതാണ് ഓപ്പൺ വരുന്നത്. അപ്പൊ ക്ലോസറിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഓപ്പണിലും ഡിഫറൻഷ്യബിൾ ആണ്. ഇനി നമുക്ക് മീൻ വാല്യൂ തിയറത്തിന്റെ മൂന്നാമത്തെ കണ്ടീഷൻ എടുക്കുന്നു കേട്ടോ. ബൈ മീൻ വാല്യൂ തിയറം എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി minus f of a divided by b minus a. F dash ഇവിടെ ഫംഗ്ഷൻ തന്നിട്ടില്ല കേട്ടോ. ക്വസ്റ്റ്യൻ അകത്ത് ഫംഗ്ഷൻ തന്നിട്ടില്ല. എഫ് ഡാഷ് സി ഈക്വൽ ടു ഇതൊക്കെ സബ്സ്റ്റിറ്റ് ചെയ്യാനായിട്ട് ഫംഗ്ഷൻ തന്നിട്ടില്ല. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ബൈ ബി മൈനസ് എ. നമുക്കിവിടെ ബിയും എയും അറിയാം കേട്ടോ. അപ്പർ ലിമിറ്റ് ലിമിറ്റ് അറിയാം. ഫൈവ് മൈനസ് ഫൈവ് ആണ്, അതും കൊടുത്തേക്കാം. എഫ് ഡാഷ് സി ഈക്വൽ ടു F of B എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഫൈവ് മൈനസ് എഫ് ഓഫ് എ എഫ് ഓഫ് മൈനസ് ഫൈവ് ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഫൈവ് മൈനസ് മൈനസ് ഫൈവ്. എത്തിയെല്ലാവരും. ഇനി ക്വസ്റ്റ്യൻ അകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്വസ്റ്റ്യനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് വാനിഷ് എനിവെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് വാനിഷ് എനിവെയർ. എന്താ അതിന്റെ അർത്ഥം? എഫ് ഡാഷ് എക്സ് ഒരിടത്തും വാനിഷ് ചെയ്യില്ല എന്ന്. വാനിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്താ ബേസിലെ വാനിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞ അർത്ഥം? ആ എന്തായിരിക്കും ഇവിടെ നമുക്ക് വാനിഷ് ചെയ്യില്ല എന്നുള്ള ഉദ്ദേശിക്കുന്ന അർത്ഥം എന്തായിരിക്കും? F dash x does not vanish anywhere. നീ പറഞ്ഞോടാ. ആ dash x ആ സീറോ ആവില്ല എന്നാണ്. സീറോ ആവില്ല എന്നാണ്. വെരി ഗുഡ്. F dash x does not vanish anywhere. F dash x ഇല്ലാണ്ട് പോലാണ്, വാനിഷ് ചെയ്ത് പോലാണ്, അതായത് സീറോ ആകില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. F dash x സീറോ ആകില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ ആ റിസൾട്ട് ഉപയോഗിച്ചാണ് ബാക്കി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എഫ് ഡാഷ് സി എഫ് ഡാഷ് എക്സ് ഒരിടത്തും സീറോ ആവില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് വാനിഷ് എനിവെയർ. കണ്ടോ, ആ സെന്റൻസ് ഉണ്ടോ? എഫ് ഡാഷ് എക്സ് ഡസ് നോട്ട് വാനിഷ് എനിവെയർ. എഫ് ഡാഷ് എക്സ് ഒരിടത്തും സീറോ ആകില്ല. അതിന്റെ അർത്ഥം എന്താണ്? എഫ് ഡാഷ് സി ഒരിക്കലും സീറോ ആകില്ല. അപ്പൊ എഫ് ഡാഷ് സിക്ക് വരെ നമ്മൾ സീറോ സീറോ ആകില്ല കേട്ടോ. സീറോ നോട്ട് ഈക്വൽ ടു ആക്കി ഈ സംഭവം സീറോ ആകില്ല എന്ന്. എഫ് ഡാഷ് സിക്ക് സീറോ ആകില്ല എന്ന വാല്യൂ എടുത്തു. സീറോ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ഫൈവ് മൈനസ് എഫ് ഓഫ് മൈനസ് ഫൈവ് താഴെ ടെൻ ആവും. ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറോ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് ഫൈവ് മൈനസ് എഫ് ഓഫ് മൈനസ് ഫൈവ്. ഈ ടെൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. അപ്പോൾ സീറോ ഇൻറ്റു ടെൻ സീറോ, സീറോ നോട്ട് ഈക്വൽ ടു. അപ്പോൾ എഫ് ഓഫ് മൈനസ് ഫൈവും എഫ് ഓഫ് ഫൈവും സോറി
എഫ് ഓഫ് ഐ മൈനസ് എഫ് ഓഫ് മൈനസ് ഫൈവ് സീറോ അല്ലാന്ന്, സീറോ അല്ലാന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും ഈക്വൽ അല്ലാന്നല്ലേ. എഫ് ഓഫ് ഫൈവ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് ഫൈവ്. ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, ഡിഫറൻസ് സീറോ അല്ല എന്ന്, ഡിഫറൻസ് സീറോ അല്ല എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഈക്വൽ അല്ല എന്നാണ് അർത്ഥം. എഫ് ഓഫ് ഫൈവ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് ഫൈവ് എന്ന് കിട്ടും. കൺക്ലൂഡ് ചെയ്തേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നമ്മളിത് പറഞ്ഞിട്ട് ഒരാഴ്ച ആയതാണ്, നിങ്ങൾക്ക് യാതൊരു ഓർമ്മയുണ്ടാവില്ല മീൻ വാല്യൂ തിയറം റോൾസ് തിയറം. മറച്ചു നോക്കിയിട്ടൊന്നും ആയിരിക്കില്ലല്ലോ ഇരിക്കുന്നത്, ആണോ അമീന? റോൾസ് തിയറം മീൻ വാല്യൂ തിയറം ഒക്കെയും പഠിച്ചിട്ടാണോ ഇന്നിരുന്നത് ക്ലാസ് കേൾക്കാൻ? അല്ല സർ. അല്ല. ആ എനിക്കറിയാല്ല എന്നുള്ളത്. കഴിഞ്ഞോ ഈ റോൾസ് തിയറം മീൻ വാല്യൂ തിയറത്തിന്? അത് ഒരു ക്വസ്റ്റിന് ഉറപ്പായിട്ടും എക്സാമിന് ഉണ്ടാവും കേട്ടോ, എല്ലാ പ്രാവശ്യം ഉള്ളതാണ്, എല്ലാ പ്രാവശ്യവും ക്വസ്റ്റിൻ ഉണ്ടാവും, ഉറപ്പ് ക്വസ്റ്റിൻ ആണ്. ഇങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല, റോൾസ് തിയറം മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യുമെന്ന് ചെക്ക് ചെയ്യാനായിരിക്കും. ഇതൊന്നും ചോദിക്കാറുള്ള ടൈപ്പല്ല കേട്ടോ. ശരി, അടുത്ത ചാപ്റ്റർ ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ. ചാപ്റ്റർ സിക്സ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ചാപ്റ്റർ 6 ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ചാപ്റ്റർ 6 ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിനകത്ത് ഫസ്റ്റ് സബ് ഹെഡിങ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഡി വൈ ബൈ ഡി എക്സ് ഡെറിവേറ്റീവ്സിന്റെ ആപ്ലിക്കേഷൻ ആണ് കേട്ടോ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ള. മൂന്ന് ടൈപ്പ് ആപ്ലിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഡെറിവേറ്റീവ്സിന്റെ. അതിനകത്ത് ആദ്യത്തേതാണ് ഡി വൈ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. അതിന്റെ മീനിങ് ആണ് കേട്ടോ, ഡെറിവേറ്റീവിന്റെ മീനിങ്. ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും ഡി വൈ ബൈ ഡി എക്സിന്റെ മീനിങ്? ഹെഡിങ്ങിലുണ്ട് കേട്ടോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റി ഡി വൈ ബൈ ഡി എക്സ് എന്തായിരിക്കും? ഡി വൈ ബൈ ഡി എക്സിന്റെ മീനിങ് എന്തായിരിക്കും ജെസിയ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്, ക്ലിയർ ആവണല്ലോ ജെസിയ, സൗണ്ട് വൈ എന്നാണോ പറഞ്ഞത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ. വിത്ത് റെസ്പെക്ട് ടു എക്സ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ അതാണ് കേട്ടോ. ഡി വൈ ബൈ ഡി എക്സ് ഉദ്ദേശിക്കുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദെൻ ഈ റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഞാൻ പറഞ്ഞു തന്നോളാം, കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തന്നോളാം, എനിക്ക് കേട്ടിരിക്കുക കേട്ടോ. ഈ റേറ്റ് ഓഫ് ചേഞ്ച് കാണുമ്പോൾ ഈ റേറ്റ് ഓഫ് ചേഞ്ച് പോസിറ്റീവും ആകാം നെഗറ്റീവും കിട്ടാം. പോസിറ്റീവ് കിട്ടുവാണെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? പോസിറ്റീവ് ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ ഡി വൈ ബൈ ഡി എക്സിന്റെ ആൻസർ ഒക്കെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ മീനിങ് പറയാമോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ, റേറ്റ് ഓഫ് ചേഞ്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണ് കേട്ടോ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡി വൈ ബൈ ഡി എക്സ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? എന്തായിരിക്കും കൈലാസ?
റഷിരാം. അൽഫാദേ. കൂടിയെന്നിരിക്കുമോ? ആ വൈ ഇൻക്രീസസ് കേട്ടോ, എന്റെ മീനിങ് ഇതാണ്, വൈ ഇൻക്രീസസ് ആസ് എക്സ് ഇൻക്രീസസ് എന്നാണ് എന്റെ മീനിങ് വരുന്നത്. വൈ ഇൻക്രീസസ് ഞാൻ പറഞ്ഞു തന്നാൽ എന്നിട്ട് കഴിഞ്ഞാൽ മതി. വൈ കൂടുന്നു, ഈ വൈ കൂടുന്നു, വൈ ഇൻക്രീസസ് എപ്പോൾ? വൈ ഇൻക്രീസസ് ആസ് എക്സ് ഇൻക്രീസസ്. എക്സ് കൂടുന്നതനുസരിച്ച്, എക്സ് കൂടുന്നതനുസരിച്ച് വൈയും കൂടുന്നു. വൈ ഇൻക്രീസസ് ആസ് എക്സ് ഇൻക്രീസസ്. ഡി വൈ ബൈ ഡി എക്സ് പോസിറ്റീവ് ആണെങ്കിൽ. ഇനി ഈ ഡി വൈ ബൈ ഡി എക്സ് നെഗറ്റീവ് ആണെങ്കിൽ അതിന്റെ മീനിങ് എന്തായിരിക്കും? നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും മീനിങ് ഫാരിസെ? Y decreases as x decreases. As x decreases. X decreases. Decreases അല്ലടാ, increases ആണ് കേട്ടോ. Y decreases. Y decreases as x increases. X കൂടുകയേ ഉള്ളൂ. As x increases. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവും നെഗറ്റീവ് ഒക്കെ കിട്ടാം. പോസിറ്റീവും നെഗറ്റീവ് ഒക്കെയും കിട്ടുവാണെങ്കിൽ, ഇപ്പൊ ഡി വൈ ബൈ ഡി ടി അല്ലെങ്കിൽ ഡി എസ് ബൈ ഡി ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം, ഡി എസ് ബൈ ഡി ടി. ഡി എസ് ബൈ ഡി ടി പോസിറ്റീവ് ആണെങ്കിൽ ഇൻ എസ് ഇൻക്രീസസ് ആസ് ടൈം ഇൻക്രീസസ്, നെഗറ്റീവ് ആണെങ്കിൽ എസ് ഡിക്രീസസ് ആസ് ടൈം ഇൻക്രീസസ്. രണ്ടാമത്തത് എപ്പോഴും ഇൻക്രീസസ് ആയിരിക്കും കേട്ടോ. പോസിറ്റീവ് ആണെങ്കിൽ ന്യൂമറേറ്റർ ഉള്ളത് ഇൻക്രീസസ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ന്യൂമറേറ്റർ ഉള്ളത് ഡിക്രീസസും ആയിരിക്കും, ഡിക്രീസസും ആയിരിക്കും. നിങ്ങൾ ഇതിനുമുമ്പ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ, ഫിസിക്സിലൊക്കെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഉണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ ഫിസിക്സിനകത്ത് ഈ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചിട്ടുണ്ട് എന്തെങ്കിലും? ഉണ്ടോ ഷാജ അമാനെ? ഇല്ല ഇല്ല. വെലോസിറ്റി പഠിച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. വെലോസിറ്റി എന്താ? വെലോസിറ്റി എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ പഠിച്ചേക്കണത് അമാനെ, നിനക്ക് പറയാമോ വെലോസിറ്റി? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലേ? ആ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതെന്താണ്? നമ്മുടെ വേർഡ്സ് പറഞ്ഞാൽ, നമ്മുടെ ടേംസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിഫറൻസിയേഷൻ ടൈമിൽ പറഞ്ഞാൽ വെലോസിറ്റി ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇല്ല. ആ അൽഫാദ് എങ്ങനെ എഴുതാടാ വെലോസിറ്റി? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഡി എസ് എന്തുവാട്ടാ, വിത്ത് റെസ്പെക്ട് എന്തായിരിക്കും? ടൈം. ടൈം ഡി എസ് ബൈ ഡി ടി ആണ് കേട്ടോ. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡി എസ് ബൈ ഡി ടി ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് ഡി എസ് ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, സോറി, പോസിറ്റീവ് ആണെങ്കിൽ ന്യൂമറേറ്റർ ഇൻക്രീസസ് ആസ് ഡിനോമിനേറ്റർ ഇൻക്രീസസ്, നെഗറ്റീവ് ആണെങ്കിൽ ന്യൂമറേറ്റർ ഡിക്രീസസ് ആസ് ഡിനോമിനേറ്റർ ഡിക്രീസസ്. ഈ ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ, ആദ്യത്തെ എക്സസൈസിന് മുമ്പ് ഈ ഒരു ചെറിയ കൺസെപ്റ്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരെ. ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ്, ഡി വൈ ബൈ ഡി എക്സ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ, ഡി വൈ ബൈ ഡി എക്സ് ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്. താഴെ ഡി വൈ ബൈ ഡി എക്സ് ഈസ്
positive implies dy by dx is positive. dy by dx is positive implies bodal undu to dy by dx is positive implies y increases as x increases. dy by dx is positive implies y increases as x increases. dy by dx equal to negative. dy by dx equal to negative implies dy by dx equal to negative implies y decreases as x increases. y decreases as x increases. എഴുതിയോ നമ്മുടെ ആദ്യത്തെ എക്സസൈസിലേക്ക് പോരാം കേട്ടോ. എക്സസൈസ് 6.1. ക്വസ്റ്റ്യൻ ശരിക്ക് വായിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ശരിക്ക് വായിച്ച് എന്താണെന്ന് മനസ്സിലാക്കണം. പണ്ട് സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഫോർമുലാസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും കേട്ടോ. ഏരിയ ഓഫ് ദി സർക്കിള്, ക്യൂബ്, സ്പിയറിന്റെ ഓളിയം, കോൺ ഓളിയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാതിരിക്കണം. ഫോർമുലാസ് അറിയാതിരിക്കണം. പഴയ ഫോർമുലാസ് അറിയാമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ വായിച്ചോളൂ കേട്ടോ. ഫൈൻഡ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്, അതാണ് കാണേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആർ വെൻ ആർ ഈക്വൽ ടു 3 സെന്റിമീറ്റർ ആൻഡ് ആർ ഈക്വൽ ടു 4 സെന്റിമീറ്റർ. രണ്ട് സപ്പാർട്ട് തന്നിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ കാണണം വിത്ത് റെസ്പെക്ട് ടു ആർ. ഞാൻ ചെയ്യാം, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ഏരിയ ഓഫ് ദി സർക്കിൾ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഫോർമുല അറിയണം. ഏരിയ ഓഫ് ദി സർക്കിൾ, ഏരിയ ഓഫ് ദി സർക്കിൾ എ ഈക്വൽ ടു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് വരുന്ന ഫോർമുല എന്താ അസ്ലമേ? സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. ആ ശരി, പൈ ആർ സ്ക്വയർ. സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ. ആദ്യം ഫോർമുല എഴുതി വെച്ചു, കഴിഞ്ഞിട്ട് എഴുതാം കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെ വളരെ എളുപ്പമാണ്. ഏരിയ ഓഫ് ദി സർക്കിൾ, ഏരിയ പൈ ആർ സ്ക്വയർ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. അപ്പോൾ എന്ത് കാണണം? എന്താ സുഹയിലെ കാണണ്ടേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. അപ്പൊ നമ്മുടെ മാത്തമാറ്റിക്കൽ ടേംസിൽ എന്ത് കാണണം എന്ന് പറഞ്ഞേ? ഇത് എന്നാ രണ്ട് ഇതും രണ്ട് റേഡിയസ് ആയിട്ട് എടുത്തിട്ട് കാണിക്കില്ലേ? അതൊക്കെ പിന്നീടാ, റേഡിയസിന്റെ വാല്യൂവിന്റെ കാര്യമൊക്കെ പിന്നീട്. ഇപ്പൊ ആദ്യം എന്താ എന്താ കണ്ടി ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്ത് കണ്ടുപിടിക്കണം എന്നാ മനസ്സിലാവണത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്ത് കാണണം? രണ്ട് റേഡിയസിനുള്ള മുമ്പ് എടുക്കുമ്പോ രണ്ട് റേഡിയസ് ഒന്നും ഇല്ലടാ, അതൊക്കെ നീ വിട്ടേരെ. പറയണൊന്നും കേക്കണില്ലല്ലോ സുഹേലെ. കേക്കണില്ലേ? ഞാൻ കേക്കണ്ട്, ഞാൻ പറഞ്ഞൊന്നും നീ കേക്കണില്ല കേട്ടോ. നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തു, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാ? കൊറേ പ്രാവശ്യം പറഞ്ഞല്ലോ. സിംബോളിക് ആയിട്ട് പറഞ്ഞ് എന്ത് കാണണം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കാണേണ്ടത്? അതെങ്ങനെ നമുക്ക് എഴുതാം? സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടേംസിൽ എങ്ങനെ എഴുതാം? ഡി പറ, പോരട്ടെ. ഡി എങ്ങനെയാ? എന്തിനാ മാറ്റം ഉണ്ടാവണ്ടേ?
അത് മുകളിൽ കൊടുക്ക, വിത്ത് റെസ്പെക്ട് എന്നിട്ട് ഏതാണെന്ന് വെച്ചാൽ താഴെ കൊടുക്ക. ആ ഡി പൈ ആർ സ്ക്വയർ ബൈ ഡി എക്സ് എന്ന് എഴുതി. ഡി ഡി എ ഡി എന്ന് പറഞ്ഞു തൽക്കാലം ഡി എ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്നാ വെച്ചാൽ കൊടുക്കാം ഡി എ ബൈ എന്ത് വേണം വിത്ത് റെസ്പെക്ട് എക്സ് എന്നാണോ ചോദിച്ചേക്കണേ നോക്കി ക്വസ്റ്റിനകത്ത്. അപ്പൊ എന്തെഴുതണം? ഡി ആർ ഉണ്ടോ, ഡി എ ബൈ ഡി ആർ ആണ് നമുക്കിവിടെ കാണേണ്ടത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഡി എ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു, മ്യൂട്ട് ചെയ്തോടാ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ഡി എ ബൈ ഡി ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ അത് മനസ്സിലാക്കണം. ഡി എ ബൈ ഡി ആർ, ഡി എ ബൈ ഡി ആർ ഈക്വൽ ടു ഡിഫറൻഷിയേറ്റ് ചെയ്യണം, തന്നിരിക്കുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്ത് വരും റൈറ്റ് സൈഡ് വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ? സാലിമേ അതിന്റെ ആൻസർ പറഞ്ഞോട്ടെ. പൈ ആർ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു ആർ ആണ്. പൈ ആർ സ്ക്വയറിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്താൽ പൈ എന്താടാ? ഈ പൈ എന്ന് പറഞ്ഞ എന്നാ സാധനം? നമ്മൾ ഡിഫറൻസിയേഷനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുമ്പോൾ പൈനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പൈ എന്താണ്? ഡിഫറൻസിയേഷനായിട്ട് എടുത്താലും അല്ലെങ്കിലും കേട്ടോ, പൈ എന്താ? പൈസേ പൈയുടെ വാല്യൂ എത്രയാടാ? 3.14. ആ അതിന് അത് നമ്മൾ പേര് പറയുമല്ലോ പൈക്ക്, പൈ. അപ്പൊ പൈ എന്താന്ന് പറയാം, 3.14. അതിന് നമ്മൾ ത്രീ അല്ലെങ്കിൽ ഫൈവ് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പേര് പറയുമല്ലോ. ത്രീ വേരിയബിൾ അല്ലേ? ത്രീ ത്രീ നീ പല രീതിയിലൊന്ന് മാറ്റി പറഞ്ഞാ, ത്രീനെ ഒന്ന് മാറ്റിക്ക്. എന്താടാ വേരിയബിൾ എന്ന് പറഞ്ഞ എന്താ? പല രീതിയിൽ എടുക്കണത്. ആ ത്രീനെ പല രീതിയിലൊന്ന് എടുത്തി. ത്രീനെ പല രീതിയിൽ എടുക്കാന്ന് ത്രീ ബൈ വൺ. അപ്പൊ വാല്യം എന്തായി, വാല്യം എത്ര കിട്ടി? ത്രീ അല്ലേ, വേറെ വാല്യം മാറണോട്ടോ, വേരിയബിൾ അല്ലേ, വേരി ചെയ്യണം. ത്രീ കോൺസ്റ്റന്റാ, ത്രീ കോൺസ്റ്റന്റ്, വേരിയബിൾ അല്ല. വേരിയബിൾ നമ്മൾ എക്സ് വൈ എന്നൊക്കെ കൊടുത്തിട്ടാ വേരിയബിൾ എന്ന് കൊടുക്കണം, അതിന് നമുക്ക് പല വാല്യൂ കൊടുക്കാം, പല വാല്യൂ കൊടുക്കാവുന്നുള്ള സാധനമാണ് വേരിയബിൾ. ത്രീ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്, 3.14 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്. ഡിഫറൻഷിയേഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ എങ്കിലല്ലേ സീറോ ആവണത്. കോൺസ്റ്റന്റ് കൂടെ വേറെ സാധനം കൂടെ ഉണ്ടല്ലോ, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് ഓഫ് ഫൈവ് എക്സ് എത്രയാ? ഫൈവ് എക്സ് റേസ് ടു ഫോർ അല്ലേ? ഫോർ. ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ് അത് അതിനേക്കാളും വലുതായിരുടെ ഇപ്പൊ. ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് ഫൈവ് എക്സ് എടാ, ഫൈവ് എക്സ് എന്ന് പറയണതും എക്സ് റേസ് ടു ഫൈവ് എന്ന് പറഞ്ഞത് ഒന്നല്ല കേട്ടോ. നീ പറഞ്ഞത് എക്സ് റേസ് ടു ഫൈവിന്റെ ഡെറിവേറ്റീവാ, ഞാൻ ചോദിച്ചത് ഫൈവ് എക്സിന്റെ ഡെറിവേറ്റീവാ. ഡെറിവേറ്റീവ് ഓഫ് ഫൈവ് എക്സ് പെട്ടെന്നാവട്ടെ. രക്ഷയില്ലടാ എന്റെ എൽവിനെ. ഡെറിവേറ്റീവ് ഓഫ് ഫൈവ് എക്സ്?
മൈനസ് ഫൈവ് ആണോ? ഓ, പിടിച്ചാലും വലിയ തറന്നുള്ളൂടെ അളയിലുള്ളത്. ഫൈവ് 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 മൈനസ് ഇല്ല. ഏ, മൈനസ് ഉണ്ടോ? മൈനസ് ഇല്ല. മനസ്സിലായി. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടണോ? അതൊക്കെ എങ്ങനെ സാധിക്കണു? ഫൈവ്, ഫൈവ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൺ. ഫൈവ് കോൺസ്റ്റന്റ് പുറത്തെടുക്കില്ലേ നമ്മൾ ചെയ്യണത്? കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡെറിവേറ്റീവ് കാണും. കോൺസ്റ്റന്റിനെ പുറത്തെടുത്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡെറിവേറ്റീവ് കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് പൈ ആർ സ്ക്വയർ. എൽവിനെ ഇതെന്ത് വരൂടാ? ഡെറിവേറ്റീവ് ഓഫ് പൈ ആർ സ്ക്വയർ. എടാ, ഈ പൈ കോൺസ്റ്റന്റ് അല്ലേ? അതിനെ പുറത്തേക്ക് മാറ്റണം. പൈ കോൺസ്റ്റന്റ്, പൈ എന്ന് പറഞ്ഞാൽ 3.14 സംതിങ് വരും. അതൊരു കോൺസ്റ്റന്റ് ആണ്, അതിനെ പുറത്തേക്ക് മാറ്റിയിടുക. പൈ. ഇനി ബാക്കി എന്തിന്റെ ഡെറിവേറ്റീവ് ഉണ്ടാ മതി? ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട്, ആ എക്സ് സ്ക്വയർ ട്ടോ, എക്സ് സ്ക്വയർ പോലെ. എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ 2x അല്ലേ? അതുപോലെ തന്നെയാണ് കേട്ടോ, ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ആർ. എക്സിന് പകരം ആർ ആണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ 2x ആണ്. അതുപോലെ ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ആർ വന്നാൽ 2r വരും. 2r അപ്പോൾ പൈ ഇൻറ്റു 2r, അതായത് 2π, 2πr എന്ന് വരും. പൈ ഇൻറ്റു 2r ഈക്വൽ ടു 2πr. ഡി എ ബൈ ഡി ആർ ഈക്വൽ ടു 2πr ആണ്. ഇനി നമ്മളോട് രണ്ട് കാര്യം ചോദിച്ചേക്കണം കേട്ടോ. വെൻ ആർ ഈക്വൽ ടു 3 ആൻഡ് ആർ ഈക്വൽ ടു 4ഉം അത് കണ്ടുപിടിച്ച് വെച്ചേക്കാം. കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ഡി എ ബൈ ഡി ആർ എപ്പോൾ? അറ്റ് ആർ ഈക്വൽ ടു 3. 2 ഇൻറ്റു പൈ ഇൻറ്റു ആറിന് 3 എന്ന് കൊടുക്കുക. എത്ര വരും അപ്പോൾ? 6π. യൂണിറ്റും കൊടുക്കണം കേട്ടോ. ഡി എ ബൈ ഡി ആർ അറ്റ് ആർ ഈക്വൽ ടു 4 ആണ് അടുത്ത് ചോദിച്ചേക്കണേ. ആറിന് 4 കൊടുത്താൽ എത്ര കിട്ടുന്നു? ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അവസാനമേ കൊടുക്കാമുള്ളൂ കേട്ടോ. ഡിഫറൻസിയേഷൻ ഒക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് ഇത് കൊടുക്കാമുള്ളൂ. ആദ്യം തന്നെ ഇത് കൊടുക്കരുത് കേട്ടോ. ആദ്യം ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേരിയബിൾ ഇല്ലാണ്ടായി പോകും, പിന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 എന്നായി പോകും, കോൺസ്റ്റന്റ് മാത്രമായി പോകും. ആദ്യം ഇത് കൊടുക്കരുത്, ലാസ്റ്റ് ആൻസറിലാണ് ഇത് കൊടുക്കാമുള്ളൂ. അപ്പോൾ 2π × 4 വരും. 2π × 4 8π വരും. എന്താ യൂണിറ്റ്? ഡി എ ബൈ ഡി ആറിന്റെ യൂണിറ്റ് എന്താ? ഇതൊക്കെ ഫിസിക്സ് പഠിച്ചേക്കണല്ലോ. ഏരിയയുടെ യൂണിറ്റ് എന്താ? എന്താ ഏരിയയുടെ യൂണിറ്റ് ആദിൽ മുഹമ്മദെ? മീറ്റർ സ്ക്വയർ. നമുക്ക് ഇവിടെ തന്നെ മീറ്ററിലല്ലടാ. ആർ ഈക്വൽ ടു 3 cm, ആർ ഈക്വൽ ടു 4 cm എന്നാ. സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ 6π cm² പെർ, താഴെ റേഡിയസ് ഉണ്ടല്ലോ ഡി ആർ അല്ലേ. ഡി എ ഏരിയയുടെ സെന്റിമീറ്റർ സ്ക്വയർ അത് കൊടുത്തു. താഴെ ഡി ആർ ആണ്. ആറിന്റെ എന്താ? സെന്റിമീറ്റർ, റേഡിയസിന്റെ സെന്റിമീറ്റർ. സെന്റിമീറ്റർ സ്ക്വയർ പെർ സെന്റിമീറ്റർ കേട്ടോ. സെന്റിമീറ്റർ സ്ക്വയർ പെർ സെന്റിമീറ്റർ, അതാണ് ആൻസർ. എഴുതിക്കേ. സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളുക കേട്ടോ. സംശയമുണ്ടെങ്കിൽ ചോദിച്ചോളുക. ഏരിയയുടെ ഫോർമുല അത് എഴുതി. ഏരിയയ്ക്കുണ്ടാകുന്ന ചേഞ്ച് ആണ് ചോദിച്ചേക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണ്. ഏരിയയ്ക്കുണ്ടാകുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. കഴിഞ്ഞോ?
എങ്ങനെയാ? ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അൻവറെ, ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ്, ഇപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x അല്ലടാ, മനസ്സിലായി. അതുപോലെ ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആണ് 2r. ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ ആണെങ്കിലാണ് 2r കേട്ടോ, അല്ലാത്ത കേസുകളും വരും, നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം നിൽക്കട്ടെ. കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചുള്ളൂ കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. വോളിയം ഓഫ് എ ക്യൂബ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പൊ എന്താ തന്നേക്കണത്? ആദ്യം തന്നേക്കണ കാര്യങ്ങൾ എടുത്തെഴുതാം. എന്താ തന്നേക്കണേന്നൊന്ന് പറഞ്ഞു തന്നെ എന്നെ സഹായിച്ച്. കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി, ഇനിയിപ്പോൾ എഴുതാൻ ധൃതി പിടിക്കണ്ട, നിങ്ങളിത് കേട്ടിരിക്കുക, ഒരു ഐഡിയ ഇല്ലാണ്ടാ ഇരിക്കുന്നത്. അപ്പൊ എന്താ തന്നേക്കണത് കൈലാസ? അതെന്നാ സംഭവം 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ അതിന്റെ സ്പീഡാണോ? എടാ ക്വസ്റ്റ്യൻ വായിക്കടാ. 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ആ നീ എന്താന്ന് ആദ്യം ഒന്ന് പറഞ്ഞ് വേഡ്സി പറഞ്ഞൊന്ന് കേക്കട്ടെ. The volume of a cube is increasing at the rate of 8 centimeter cube per second. ശരി, വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് അല്ലേ തന്നേക്കണത്? വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്. അപ്പൊ നമുക്ക് അതിനെ സിംബോളിക് ആയിട്ട് എങ്ങനെ എഴുതാം? വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് തന്നേക്കണത്. അപ്പൊ അതിനെ സിംബോളിക് ആയിട്ട് എങ്ങനെ എഴുതാം? ഡിവി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം, ഡിവി. ശരിയാണ്, ഡിവി എഴുതാൻ ധൃതി പിടിക്കണ്ട കേട്ടോ, കേട്ടിരിക്കുക കേട്ടോ, നിങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എഴുതാൻ ധൃതി പിടിക്കണ്ടെന്ന്. കേട്ടിരിക്കുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം, ഡി വി. ആ ഇനി താഴെ വിത്ത് റെസ്പെക്ട് എന്താ? നിനക്ക് വിത്ത് റെസ്പെക്ട് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റണ്ടോ? ടൈം നിനക്ക് എവിടെ നിന്ന് അത് കിട്ടിയത്? സെക്കൻഡ് പെർ സെക്കൻഡ്. ആ സെക്കൻഡിൽ നിന്ന്, യൂണിറ്റിൽ നിന്ന് മനസ്സിലാക്കാം അല്ലെ. സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നല്ലേ തന്നേക്കണത്, സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം പെർ ടൈം ആണ് തന്നിരിക്കുന്നത്. ഡി വി ബൈ ഡി ടി ആണ് കേട്ടോ, അത് ഡി വി ബൈ ഡി ടി നമുക്ക് തന്നിട്ടുണ്ട്. ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 8 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? ഹൗ ഫാസ്റ്റ് ഈസ് ദി സർഫസ് ഏരിയ ഇൻക്രീസിംഗ് When length of an edge is 12 centimeter. അത് അവസാനം കൊടുക്കേണ്ടതാണ് കേട്ടോ, 12 സെന്റിമീറ്റർ ഒക്കെ നമുക്ക് അവസാനം കൊടുക്കേണ്ടതാണ്. ആ കണ്ടുപിടിക്കേണ്ടത് ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഈസ് ഇൻക്രീസിംഗ്. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കണം. സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കണം. ഒരു കാര്യം ചെയ്യാം, സർഫസ് ഏരിയ, സർഫസ് ഏരിയക്ക് ഞാൻ എസ് ഞാൻ ചെയ്യാം കേട്ടോ, നിങ്ങൾ എഴുതണ്ട, ഞാൻ ചെയ്യാം. ഇതിവിടെ നിൽക്കട്ടെ, ഡി വി ബൈ ഡി ടി അവിടെ നിൽക്കട്ടെ. സർഫസ് ഏരിയ അവിടെ ഞാൻ ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് കേട്ടോ. സർഫസ് ഏരിയക്ക് ഞാൻ എസ് എന്ന് കൊടുക്കുന്നു, എസ് ഈക്വൽ ടു സർഫസ് ഏരിയക്ക് എസ് എന്ന് ഞാൻ പേര് കൊടുത്തു. സർഫസ് ഏരിയയുടെ ഫോർമുല എന്താണ്? ഇവിടെ എന്തിനെ പറ്റിയാണ് പറയണത്? ക്യൂബിനെ പറ്റിയാണ് കേട്ടോ. ക്യൂബിന്റെ സർഫസ് ഏരിയ എത്രയായിരിക്കും? ഒന്നും എഴുതണ്ട, ഒന്നും എഴുതണ്ട, കേട്ടിരുന്നാ മതി. ക്യൂബിന്റെ സർഫസ് ഏരിയ എത്രയായിരിക്കും ആലോചിച്ചു നോക്കുക. എത്രയായിരിക്കും ഹാഫിസെ ക്യൂബിന്റെ സർഫസ് ഏരിയ? എന്തോ എ കണ്ടപ്പോൾ സർഫസ് ഏരിയ ആയില്ലടാ. ഒരു ഫേസിന്റെ ഏരിയ ആവുള്ളൂ. ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? സിക്സ് ഇൻറ്റു എ സ്ക്വയർ. ശരി, ക്യൂബിന്
ആറ് ഫേസ് ഉണ്ട് അല്ലെ, ക്യൂബിന് ആറ് ഫേസ് ഉണ്ട്. അപ്പോൾ ഒരു ഫേസിന്റെ ഏരിയ ആണ് എന്ത് വരുന്നത്? ഒരു ഫേസിന്റെ ഏരിയ എ സ്ക്വയർ വരും. ശരിയാലോ, ആറ് ഫേസിന്റെ ഏരിയ കൂടുമ്പോൾ സിക്സ് എ സ്ക്വയർ ആവും. സിക്സ് എ സ്ക്വയർ. അപ്പൊ ക്യൂബിന്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ എ അല്ല എടുക്കണേ കേട്ടോ, എ അല്ല എടുക്കണത്, ക്യൂബിന്റെ എഡ്ജിന് എക്സ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. ക്യൂബിന്റെ എഡ്ജ് എക്സ് എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ സിക്സ് എക്സ് സ്ക്വയർ. വേരിയബിൾ ആണ്, വേരിയബിൾ ആണ് കേട്ടോ. വോളിയം ഇസ് ഇൻക്രീസിങ്, വേരിയബിൾ ആയിട്ടാണ് എടുക്കേണ്ടത്. വോളിയം കൂടുന്നു എന്നല്ലേ പറഞ്ഞേക്കണത്. നമ്മൾ എ എന്ന് സാധാരണ എടുക്കണ കോൺസ്റ്റന്റിനാ. അപ്പൊ ഒരു എഡ്ജ് എ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു എഡ്ജ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വോളിയം കൂടുന്ന കാര്യമൊന്നും പറയണ്ട, ഫിക്സഡ് വോളിയം ആയിരിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? നമ്മൾ സാധാരണ ക്യൂബിനെ പറ്റി പറയുമ്പോൾ, ഇപ്പൊ അവൻ പറഞ്ഞു, ഹാഫിസും പറഞ്ഞു, ഒരു എഡ്ജിന് എ എന്നാണ് അവൻ പേര് കൊടുത്തത്. ഈ എയൊക്കെ നമ്മൾ സാധാരണ എന്തിനെ കാണിക്കാൻ ഉപയോഗിക്കണേ? കോൺസ്റ്റന്റിനെ കാണിക്കാൻ വേണ്ടിയാണ് എ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ വോളിയം കൂടുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? അറ്റ് ദ റേറ്റ് ഓഫ് 8 cm³/s. ഓരോ സെക്കൻഡിലും 8 cm³ വോളിയം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ഓരോ സെക്കൻഡിലും 8 cm വോളിയം കൂടും. ക്യൂബിന്റെ വോളിയം 8 cm³ കൂടും ഓരോ സെക്കൻഡിലും കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ വോളിയം കൂടണമെങ്കിൽ, ആ ക്യൂബ് വലുതായിക്കൊണ്ടിരിക്കണമല്ലോ. ക്യൂബ് വലുതായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ എഡ്ജ്, എഡ്ജ് വലുതായിക്കൊണ്ടിരിക്കണ്ടേ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ക്യൂബിന്റെ വോളിയം ഓരോ സെന്റിമീറ്ററിലും കൂടിക്കൊണ്ടിരിക്കുന്നു. വോളിയം കൂടിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിന്റെ എഡ്ജിന്റെ ലെങ്ത് കൂടണം. എഡ്ജിന്റെ ലെങ്ത് കൂടുമ്പോഴല്ലേ കൂടിക്കൊണ്ടിരിക്കുള്ളൂ. അപ്പൊ എഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ എഡ്ജിന്റെ ലെങ്ത് ഒരു വേരിയബിൾ ആണ്, വേരിയബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ അതിന് എക്സ് എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ എക്സ് എന്ന് കൊടുക്കും. ഒന്നും എഴുതണ്ട കണ്ണനാദി, ഞാനിവിടെ എടുക്കുവാണ്. ലെറ്റ് എക്സ് ഡിനോട്ട് ആൻ എഡ്ജ് ഓഫ് എ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദി ക്യൂബ്, വോളിയം ഓഫ് ദി ക്യൂബ് എത്രയായിരിക്കും? ക്യൂബിന്റെ വോളിയം ഒരു എഡ്ജ് എക്സ് ആണെങ്കിൽ, ഞാൻ എഴുതിയിട്ടെല്ലാം കൂടെ ഒരുമിപ്പിക്കാം കേട്ടോ. ഒരു എഡ്ജ് എക്സ് ആണെങ്കിൽ അതിന്റെ വോളിയം എന്തായിരിക്കും? വോളിയം ഓഫ് ദി ക്യൂബ് എന്താ ആൽഡ്രിനെ? വോളിയം ഓഫ് ദി ക്യൂബ് എടാ, 6x² പറഞ്ഞത് എന്താണ്? ഇപ്പൊ പറഞ്ഞത് എന്താ? എടാ, ഓരോന്നിനും വ്യത്യാസം ഉണ്ടാ. ഞാനിപ്പോ ആദ്യം പറഞ്ഞത് സർഫസ് ഏരിയ ആണ്, ഇപ്പൊ ഞാൻ ചോദിച്ചത് വോളിയമാണ്. നീ എല്ലാത്തിലും ഒരു ആൻസർ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ക്യൂബിന്റെ വോളിയം കണ്ടുപിടിക്കണ എങ്ങനെയാന്ന് ഞാൻ ചോദിച്ചത്. ക്യൂബിന്റെ ഓർക്കുന്നില്ല. ഈ പഴയ ഫോർമുലാസ് അറിയാൻ പറ്റാണ്ട് ഈ ചാപ്റ്ററിനകത്ത് കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല കേട്ടോ. ഇതിനകത്തെല്ലാം ഇങ്ങനെ ക്യൂബോ സ്പിയറോ സർക്കിളോ അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്ത ഒരു സാധനം തന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ ഏരിയ ഓളിയോ ഒക്കെയും കാണാൻ നമുക്ക് അറിയാതിരിക്കണം, എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്തു പോകാൻ പറ്റുള്ളൂ. അബു പറയും. അബു എന്താ അബു ക്യൂബിന്റെ ഓളിയം? ഒരു എഡ്ജ് എക്സ് ആണ്, അങ്ങനെയാണ് ക്യൂബിന്റെ ഓളിയം. ആ ഇവിടെ എ അല്ലടാ, ഞാൻ ഒരു എഡ്ജിന് എക്സ് എന്നാ കൊടുത്തേക്കണേ. അപ്പൊ എന്ത് വരും? എക്സ് ക്യൂബ്. വോളിയം ഓഫ് ദ ക്യൂബ് വി, വോളിയം ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ് കേട്ടോ. നമുക്ക് അതിന്റെ ആവശ്യമുണ്ട്, അതവിടെ തൽക്കാലം നിന്നോട്ടെ. വോളിയം ഓഫ് ദ ക്യൂബ് എക്സ് ക്യൂബ്. ഞാൻ തിരിച്ച് സർഫസ് ഏരിയയിലേക്ക് പോകുന്നു കേട്ടോ. സർഫസ് ഏരിയ നമ്മൾ പറഞ്ഞായിരുന്നു 6x² ആണ്. 6x² ഇവിടെ സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിക്കണം അല്ലെ. ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ്? സർഫസ് ഏരിയ എത്ര വേഗത്തിലാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ്, അതായത് സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെ കാണാം ജെസിയ? ds by dt. സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ds by dt ഈക്വൽ ടു, അതിന്റെ ഡെറിവേറ്റീവ് പറഞ്ഞേ.
എന്തുവരും? ഡെറിവേറ്റീവ് ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു ബേസിലെ പറഞ്ഞാടാ എന്റെ ഡെറിവേറ്റീവ് ഡി എസ് ബൈ ഡി ടി എസ് ഈക്വൽ ടു സിക്സ് എക്സ് സ്ക്വയർ ഡി എസ് ബൈ ഡി ടി സിക്സ് കോൺസ്റ്റന്റ് ഇൻഡു ഇനി എക്സ് സ്ക്വയറിന്റെ ടു എക്സ് പിന്നെ തീർന്നോ ഡെറിവേറ്റീവ് ഓഫ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് ഓഫ് അല്ലടാ ഞാൻ ചോദിക്കട്ടെ സിക്സ് ഇൻ സിക്സ് കോൺസ്റ്റന്റ് ആയിട്ട് സിക്സ് പുറത്തേക്ക് മാറ്റി എഴുതി ഇനി നമുക്ക് അവിടെ എക്സ് സ്ക്വയർ അല്ലേ ഉള്ളൂ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ടു എക്സ് ശരിയല്ലേ ഇവിടെ നമ്മളോട് ചോദിച്ചാൽ വിത്ത് റെസ്പെക്ട് ടു ടി ആ അപ്പൊ എന്ത് ചെയ്യണം ഇൻറ്റു ഏതോടെയും വരും ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടിയുടെയും വരും അവിടെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ലേ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങളെ പഠിപ്പിച്ചേക്കണത് എക്സിന് പകരം വേറെ എന്ത് വന്നാലും എക്സിന് പകരം വേറെ എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ അവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു ചെയ്യുന്നത് കേട്ടോ എക്സിന് പകരം വേറെ എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത് അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു ഇവിടെ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഞാൻ ഇവിടെ താഴെ എഴുതി കാണിച്ചു തരാം ഈ ക്വസ്റ്റ്യൻ എസ് ഈക്വൽ ടു സിക്സ് ടി സ്ക്വയർ ആയിരുന്നു എന്ന് വിചാരിച്ചോളുക എസ് ഈക്വൽ ടു സിക്സ് ടി സ്ക്വയർ ആണെങ്കിൽ ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു സിക്സ് കോൺസ്റ്റന്റ് ടി സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടി ആകുമ്പോൾ ടു ടി ഇവിടെ പരിപാടി തീർന്നു പറഞ്ഞു മനസ്സിലായോ സിക്സ് ടി സ്ക്വയർ ആയിരുന്നെങ്കിൽ സിക്സ് ടി സ്ക്വയർ ആയിരുന്നെങ്കിൽ സിക്സ് കോൺസ്റ്റന്റ് ആണ് ഡെറിവേറ്റീവ് ഓഫ് ടി സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ടി ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ടു ടി ആണ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ടു എക്സ് ആണ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണെങ്കിൽ ടു വൈ ആണ് വേറെ ഏതെങ്കിലും വേരിയബിൾ ആണെങ്കിൽ ഇവിടെ കണ്ടോ ഇവിടെ എക്സ് ആണ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി ആ എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ഇൻ ടു ഡി എക്സ് ബൈ ഡി ടി മൾട്ടിപ്ലൈ ചെയ്തു ഇവിടെ എന്റെ ആവശ്യമില്ല ഇവിടെ എന്താണത് ടി സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടി ആണ് ടി സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടി ആകുമ്പോൾ പിന്നെ ആ മൾട്ടിപ്ലിക്കേഷന്റെ ആവശ്യമില്ല വിത്ത് റെസ്പെക്ട് ടു ആ വേരിയബിൾ അല്ലെങ്കിൽ ഇൻറ്റു അതോടെ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി വരും ഇവിടെ ശരിക്കും ടി സ്ക്വയർ ആയിരുന്നെങ്കിൽ ടി സ്ക്വയർ ആയിരുന്നെങ്കിൽ ടു ടി ഇവിടെ ടി സ്ക്വയർ അല്ല എക്സ് സ്ക്വയർ ആണ് എക്സ് സ്ക്വയർ ആയപ്പോൾ ടു എക്സ് ഇൻറ്റു ടിക്ക് പകരം എക്സ് ആയതുകൊണ്ട് ഡി എക്സ് ബൈ ഡി ടി ഇങ്ങനെയും കൊടുക്കണം ഡി എക്സ് ബൈ ഡി ടി കൂടി കൊടുക്കണം പറഞ്ഞ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞ കാര്യം മനസ്സിലായോ എന്ന് ഞാൻ ചോദിക്കണവരെ മനസ്സിലാവണില്ലേ മക്കളെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക അല്ലെങ്കിൽ തലയെങ്കിലും ഒന്നും ആട്ടെ മനസ്സിലായെങ്കിൽ ആ ശരി ഇവിടെ വിത്ത് റെസ്പെക്ട് ടി ആയതുകൊണ്ടാണ് കേട്ടോ സെയിം വേരിയബിൾ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ ആണെങ്കിൽ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ ആണെങ്കിൽ ഡിഫറൻസിയേഷൻ കഴിഞ്ഞു ഇവിടെ വിത്ത് റെസ്പെക്ട് ടു സെയിം വേരിയബിൾ അല്ല അപ്പോൾ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഇങ്ങനെയും വരും വിത്ത് റെസ്പെക്ട് ടി ആയതുകൊണ്ട് ഈ ഡി എക്സ് ബൈ ഡി ടി ഞാൻ രണ്ടായിട്ട് എഴുതി അതുകൊണ്ടാണ് കേട്ടോ ഈക്വൽ ടു എന്തുകൊണ്ടാന്ന് പറയാം ട്വൽവ് എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് ഇനി ഈ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് കാണണം ഡി എക്സ് ബൈ ഡി ടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് ആൻസർ ആവുള്ളൂ ഈ ഡി എക്സ് ബൈ ഡി ടി ഈ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് തന്നിട്ടില്ല ആ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വോളിയം തന്നേക്കണത് പറഞ്ഞു മനസ്സിലായോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ചോദിച്ചിട്ടില്ലേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർഫസ് ഏരിയ ചോദിച്ചേക്കണേനടുത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം തന്നിരിക്കുന്ന എന്തിനാണ് ഈ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ച് പുറകോട്ട് വീണ്ടും പോകുന്നു ഇപ്പുറ സൈഡിലേക്ക് വരുന്നു വോളിയം ഓഫ് ദി ക്യൂബ് എക്സ് ക്യൂബ് എന്ന് തന്നിട്ടില്ലേ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് ഗിവൺ ദേ ഗിവൺ ഡി വി ബൈ ഡി ടി ഈക്വൽ ടു എയ്റ്റ്
dv by dt 8 and then that is d by dt of volume oliyathinu pagaram x cube equal to 8 oliyathinu pagaram x cube endu varu nu parney derivative of x cube with respect to t ini thottu thettikiradato ee track ilekku keri kollanam ee track ilekku maari kollanam derivative of x cube with respect to t endayirikkum amina പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ക്വസ്റ്റിനെ കിടക്കണമെന്നാണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ക്യൂബ് എത്രയാണ് ഡി ബൈ ഡി ടി ഓഫ് എക്സ് ക്യൂബ് അത്രയും ശരിയാണ് കഴിഞ്ഞു എന്നാണ് ഞാൻ ചോദിച്ചത് തീർന്നോ അത് ഇനിയുണ്ടോ അമീന ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നെങ്കിൽ ഇവിടെ താഴെ ടിയാ താഴെ ടി എന്ന് കണ്ടോ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നെങ്കിൽ 3x² ആണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 3x² ആണ് ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചോദിച്ചേക്കണേ അപ്പൊ എന്തോടെ വരും ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ടി എന്നല്ല ഇൻടു ഇൻടു ഡി എക്സ് ബൈ ഡി ടിയുടെയും വരും കേട്ടോ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടിയുടെയും വരും ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ സോറി എക്സ് ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു എക്സ് തന്നെ ആയിരുന്നെങ്കിൽ 3x² ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് അപ്പോൾ ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ദിസ് ഈസ് ഈക്വൽ ടു 8 അപ്പോൾ ഇവിടെ നിന്ന് ഡി എക്സ് ബൈ ഡി ടി എന്ത് കിട്ടും ഈ ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 8/3x² എന്ന് കിട്ടും ഡി എക്സ് ബൈ ഡി ടി 8/3x² ഈ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് വേണം അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഡി എക്സ് ബൈ ഡി ടി 8/3x² ആണ് അത് ഇപ്പുറം കൂടുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും കേട്ടോ 12x ഇൻറ്റു 8/3x² ഡി എക്സ് ബൈ ഡി ടി ഒരു എക്സ് കട്ടായി പോവും ത്രീയും കട്ടായി പോലോ ഒരു എക്സ് കട്ടായി പോവും ത്രീ കട്ടായി പോയിട്ട് മുകളിൽ 4 വരും 4 × 8 32/x എന്ന് കിട്ടും 32/x ഡി എസ് ബൈ ഡി ടി ആണ് അപ്പൊ അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും സർഫസ് ഏരിയ പെർ ടൈം അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ത് വരും എന്തായിരിക്കും ഷജാഫെ യൂണിറ്റ് സർഫസ് ഏരിയയുടെ യൂണിറ്റ് എന്താ സെന്റിമീറ്റർ ഏരിയ സ്ക്വയർ പെർ ടൈം ആണ് സെക്കൻഡ് 38/x സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് വരും ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ലെങ്ത് ഓഫ് ആൻ എഡ്ജ് 12 ആണെങ്കിൽ അതായത് എക്സ് 12 ആണെങ്കിൽ ഇത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഡി എസ് ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 12 ഈക്വൽ ടു 32/12 2 കൊണ്ട് കട്ടിയാലേ 16 2 അല്ല 4 കൊണ്ട് കട്ടിയാം 8/3 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വരും 8/3 സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് ഇപ്പോഴാണ് ആൻസർ കംപ്ലീറ്റ് ആവുന്നത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നോക്കിക്കൊള്ളുക ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത് ഓളിയമാണ് ഓളിയം തന്നിട്ടുണ്ട് ഡി വി ബൈ ഡി ടി ഓളിയം ഈക്വൽ ടു 8 cm³ പെർ സെക്കൻഡ് ഈ ക്യൂബിന്റെ ഓളിയം ഓരോ സെക്കൻഡിലും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഈ ക്യൂബിന്റെ എഡ്ജിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് അല്ല അതുകൊണ്ടാണ് എക്സ് എന്ന് കൊടുത്ത് നമ്മൾ സാധാരണ എപ്പോഴും പഠിക്കുന്ന എപ്പോഴാണ് ക്യൂബിന്റെ ലെങ്ത് എ ആണ് എഡ്ജിന്റെ എഡ്ജ് എ എന്നാണ് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ എ ഒക്കെ നമ്മൾ സാധാരണ കോൺസ്റ്റന്റിനാണ് കൊടുക്കുന്നത് ഇവിടെ ക്യൂബിന്റെ ഓളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ് ക്യൂബിന്റെ ഓളിയം കൂടുക എന്ന് പറഞ്ഞാൽ ക്യൂബ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ക്യൂബ് വലുതായിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അതിന്റെ എഡ്ജ് എന്താണ് വലുതാവണം എഡ്ജ് വലുതാവണം അപ്പൊ വേരിയിങ് ആണ് എഡ്ജ് വേരിയിങ് ആയതുകൊണ്ട് ഞാൻ എക്സ് എന്ന് പേര് കൊടുത്തു
എഡ്ജ് എക്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം എക്സ് ക്യൂബ് നമുക്ക് തന്നേക്കണത് എന്താണ്? വോളിയത്തിനുണ്ടാവുന്ന ചേഞ്ച് ആണ് തന്നേക്കണത്. ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 8 എന്ന് തന്നിട്ടുണ്ട് വോളിയത്തിനുണ്ടാവുന്ന ചേഞ്ച്. അപ്പോൾ അത് നോക്കി, വോളിയത്തിന് പകരം എക്സ് ക്യൂബ് എന്ന് കൊടുത്തു. ഡി ബൈ ഡി ടി ഓഫ് എക്സ് ക്യൂബ് 8 ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് 3x² വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ അവിടെ തീർന്നേനെ, വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 8. അതിനകത്തുനിന്ന് ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിച്ചു. ഈ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് ആവശ്യമാണ്, അത് കണ്ടുപിടിച്ചു വെച്ചു. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ അതല്ല, ക്വസ്റ്റ്യൻ സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ്. ഇപ്പോൾ സർഫസ് ഏരിയയിലേക്ക് പോകുന്നു. ഇനി സർഫസ് ഏരിയ 6x², അതിനുണ്ടാകുന്ന ചേഞ്ച് ഡി എസ് ബൈ ഡി ടി. ഇപ്പോൾ 6 കോൺസ്റ്റന്റ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ 2x, വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ആ ആദ്യം കണ്ടുപിടിച്ച ഡി എക്സ് ബൈ ഡി ടി കൊടുത്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിംപ്ലിഫൈ ചെയ്തു. ചോദിച്ചേക്കുന്നത് ഡി എസ് ബൈ ഡി ടി അറ്റ് എക്സ് ഈക്വൽ ടു 12 ആണ്. അപ്പോൾ എക്സിന് 12 കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തു. ചെയ്തു പോരെ കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡ് എഴുതി കഴിഞ്ഞതിന് ശേഷമേ റൈറ്റ് സൈഡ് എഴുതാമുള്ളൂ കേട്ടോ. ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സൈഡ് എഴുതുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ലെഫ്റ്റ് സൈഡ് എഴുതി തീർത്തിട്ട് റൈറ്റ് സൈഡ് എഴുതുക. പെട്ടെന്ന് എഴുതുക. എന്തോ ഈ ഡി വി ബൈ ഡി ടി ചെയ്തിട്ടില്ലേ, അവിടെ ഡി ടി അവിടെ ഡി വി തന്നെയാണെങ്കിൽ രണ്ടാമതും ഡി എക്സ് ബൈ ഡി ടി ഇതുപോലെ ഡി വി ബൈ ഡി ടി എഴുതണോ, ഡി വി ബൈ ഡി വി എഴുതണോ? അങ്ങനെ ഒരു സ്ഥാനം വരില്ലടാ. നീ ചോദിച്ച പോലെ രണ്ടും വി വരില്ല. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് വോളിയം അങ്ങനെ വരില്ല കേട്ടോ. വേറെ ഏതെങ്കിലും വേരിയബിളേ വരുള്ളൂ. ആ വോളിയത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും വേരിയബിളേ ചോദിക്കുള്ളൂ, വേറെ വരില്ല. ഡി എക്സ് ബൈ ഡി ടി വരെ എത്തിയോ? ഇത് കഴിഞ്ഞിട്ട് മുകളിൽ നിന്ന് സർഫസ് ഏരിയ എഴുതുക കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഈ പ്രോബ്ലംസ്, ഇന്ന് തന്നെ ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അഞ്ച് ചാപ്റ്റർ ഡിഫറൻസിയേഷൻ ആണ്, അതായത് എക്സാമിന്റെ പകുതി ക്വസ്റ്റ്യൻ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷനിൽ നിന്നായിരിക്കും കേട്ടോ. അഞ്ച് ചാപ്റ്റർ ഉണ്ട്. വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് തന്നിട്ട് സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാ, അതാ പ്രത്യേകത, വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ച് തന്നേക്കണു, സർഫസ് ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ വോളിയത്തിനുണ്ടാകുന്ന ചേഞ്ചിൽ നിന്ന് സൈഡിനുണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിച്ചു. ഈ സൈഡിനുണ്ടാകുന്ന ചേഞ്ച് എവിടെ കൊടുക്കണം, സർഫസ് ഏരിയയ്ക്കുണ്ട്. ഈ വോളിയവും സർഫസ് ഏരിയയും രണ്ടും ചേഞ്ച് ചെയ്യേണ്ടത് ഏത് വെച്ചുകൊണ്ടാണ്, സൈഡിനുണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ചാണ്. വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകുന്നതും സർഫസ് ഏരിയയ്ക്ക് ചേഞ്ച് ഉണ്ടാകുന്നതും സൈഡിന് ചേഞ്ച് ഉണ്ടാകുന്ന അനുസരിച്ചാണ്.
അപ്പൊ വോളിയത്തിന്റെ ചേഞ്ചിൽ നിന്ന് സൈഡിന്റെ ചേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പറ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കഴിഞ്ഞ എല്ലാവരും കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പാട്ടോ, അത് വായിച്ച് തന്നെ ഒന്ന് ചെയ്തേ. സർക്കിളിന്റെ റേഡിയസ് അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് തന്നെ ചെയ്തേ. കഴിഞ്ഞല്ലോ എല്ലാവരും. ക്വസ്റ്റ്യൻ നമ്പർ 3. The radius of a circle is increasing uniformly at the rate of 3 cm per second. അതെന്ത് സാധനം അത്? മേഘ, മേഘ ജോബി, ശരി മേഘ പോയി. എന്തായിരിക്കും അൻവറെ, നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ക്വസ്റ്റ്യൻ വായിച്ച് തന്നേക്കുന്ന കാര്യങ്ങളൊക്കെ സിംബോളിക് ആയിട്ട് അങ്ങ് എഴുതി വെക്കണം, അപ്പോഴേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഇൻക്രീസിംഗ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 3 cm പെർ സെക്കൻഡ്, അവന് നമുക്ക് എങ്ങനെ എഴുതാൻ പറയേ? ഡി ആർ ബൈ ഡി ടി 3 cm പെർ സെക്കൻഡ്. ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു 3 cm പെർ സെക്കൻഡ്. റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് യൂണിഫോംലി അറ്റ് ദ റേറ്റ് ഓഫ് 3 cm പെർ സെക്കൻഡ്. നമുക്ക് എന്നാ കണ്ടുപിടിക്കണ്ടേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് ദ സർക്കിൾ വെൻ റേഡിയസ് ഈക്വൽ ടു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതായത് ഡി എ ബൈ ഡി ടി കാണണം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ കാണണം. ഡി ആർ ബൈ ഡി ടി തന്നിട്ടുണ്ട്, ഡി എ ബൈ ഡി ടി കാണണം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ. എന്താ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഡി എ ബൈ ഡി ടി, ഡി എ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് പൈ ആർ സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞു എൽവിനെ. എൽവിൻ, ഡെറിവേറ്റീവ് ഓഫ് പൈ ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ടി? പൈ, ആ പൈ കോൺസ്റ്റന്റ് ഇൻടു 2 ഡി ആർ സ്ക്വയർ ബൈ ഡി ടി. 2 ആർ ഇൻടു ഡി ഡി ഓക്കെ ഡി ആർ ബൈ ഡി ടി കേട്ടോ. പൈ കോൺസ്റ്റന്റ് ആർ സ്ക്വയറിന്റെ 2 ആർ, ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ആർ ആണെങ്കിൽ അവിടെ തീർന്നേനെ, ഇവിടെ ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടി ആണ്, അപ്പോൾ ഇൻടു ഡി ആർ ബൈ ഡി ടി. ഈ ഡി ആർ ബൈ ഡി ടി നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ അത്, 2 πr ഇൻടു ഡി ആർ ബൈ ഡി ടി 3 എന്ന് തന്നേക്കണത്, ദാറ്റ് ഈസ് 6 πr. ഇനി എന്താ കാണേണ്ടത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വെൻ റേഡിയസ് ഈക്വൽ ടു 10 ആണ് കാണേണ്ടത് കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വെൻ റേഡിയസ് ഈക്വൽ ടു 10, ദാറ്റ് ഈസ് ഡി എ ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഡി എ ബൈ ഡി ടി വെൻ റേഡിയസ് ഈക്വൽ ടു 10, 6 πr × 10 ഈക്വൽ ടു 60 πr എന്ന് കിട്ടും. ഇനി എൻ്റെ യൂണിറ്റോട് എഴുതി കഴിഞ്ഞാൽ കറക്റ്റായി. എന്താ എന്റെ യൂണിറ്റ് കൈലാസ? സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം, ഇതൊക്കെ എളുപ്പമാണ്. അടുത്ത വായിച്ചുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 4. ആൻ എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ്,
വേരിയബിൾ ക്യൂബ്, ക്യൂബ് വേരിയബിൾ ആന്ന് പറഞ്ഞാൽ ക്യൂബ് വലുതാവോ ചെറുതാവോ ചെയ്യും കേട്ടോ, ക്യൂബ് വലുതാവോ ചെറുതാവോ ചെയ്യും. അപ്പൊ എഡ്ജ് എപ്പോഴും എക്സ് എന്ന് എടുത്തോളണം, എക്സ് എ എന്ന് കൊടുക്കരുത്, കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കരുത്. ആൻഡ് എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആദ്യം എഡ്ജ് എക്സ് ആണെന്ന് എഴുതി വെച്ചേ, ലെറ്റ് എക്സ് ഡിനോട്ട് ദി എഡ്ജ്, ലെറ്റ് എക്സ് ഡിനോട്ട് ദി എഡ്ജ്. എക്സ് ആണ് എഡ്ജിനെ കാണിക്കുന്നത്. ഓക്കെ, ഇനി എന്താ തന്നേക്കണത്? ആൻ എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. എന്താ സംഭവം? അപ്പോ എന്താ ഫൈസ്? ഫൈസ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവം? റേഡിയസ്. ഏതാ റേഡിയസ് ആണോ? റേഡിയസ് എന്നല്ല, നീ അത് വായിച്ചേ. ക്യൂബ് വലുതാണ് ഒരു 3 സെന്റിമീറ്റർ സെക്കൻഡിൽ കൂടുന്നതാണ്. 3 സെന്റിമീറ്റർ എന്താ ക്യൂബ് അല്ല, ആൻ എഡ്ജ് ആണ്. എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന്റെ സ്റ്റൈലിൽ എങ്ങനെ എഴുതാം? മറച്ചു വെക്കിട്ട് കാര്യമില്ല കേട്ടോ, പുറത്ത് മറച്ചിട്ട് കാര്യമില്ല. നീ ഇത് വായിച്ചിട്ട് തന്നെ ആലോചിച്ച് നോക്ക്. റേഡിയസ്, സോറി റേഡിയസ് അല്ല, ആൻ എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ആൻ എഡ്ജ് ഓഫ് എ വേരിയബിൾ ഡി ഡി ആർ ബൈ ഡി ടി. ഈ ആർ എന്താടാ? ആർ എന്താ? ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആറിന് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് വിത്ത് റെസ്പെക്ട് ടു ടി. ആർ എന്താ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞൂടാ ഫയസ്, എക്സ് എന്ന് കൊടുക്കരുത്. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, എന്നിട്ട് നീ എന്ന് പറഞ്ഞാ എക്സ് എന്നല്ലേ നമ്മൾ എഡ്ജിന്? ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 3 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഹൗ ഫാസ്റ്റ് ഇസ് ദ വോളിയം ഓഫ് ദ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ്? വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. വോളിയം, വോളിയം വി ഈക്വൽ ടു എക്സ് ക്യൂബ്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എന്താ സാലിമേ കണ്ടുപിടിക്കണ്ടേ? ഡി വി ബൈ ഡി ടി. ഇവിടെ വിത്ത് റെസ്പെക്ട് ടൈം അല്ലേ കാര്യം പറഞ്ഞേക്കണത്, വിത്ത് റെസ്പെക്ട് ടൈം ആണ് തന്നേക്കണത്. അപ്പൊ നമുക്ക് ഡി വി ബൈ ഡി ടി ആണ് കാണേണ്ടത് കേട്ടോ. ഡി വി ബൈ ഡി ടി, ഡി വി ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എക്സ് ക്യൂബ്. എന്തുവരും ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്? സാലിമി അതോടെ പറഞ്ഞോ നീ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്. വെരി ഗുഡ്. 3x² × dx/dt. This is equal to 3x² × dx/dt. നമുക്ക് തന്നിട്ടുണ്ട് ഡി എക്സ് ബൈ ഡി ടി ക്വസ്റ്റിൻ ആത്തോണ്ട് 3. That is equal to 9x². നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്? ഹൗ
How fast is the volume of the cube is increasing when the edge is 10 centimeter long? Edge 10 centimeter angle dv by dt at dv by dt at x equal to 10. 9 into 10 square equal to 900 centimeter cube per second. 900 centimeter cube per second. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഏറ്റവും അവസാനേ കൊടുക്കാൻ പോലും കേട്ടോ. ആദ്യം തന്നെ കൊടുക്കരുത്, ആദ്യം തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എക്സ് ഉണ്ടാവില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ഏറ്റവും അവസാനേ കൊടുക്കാൻ പോലും. അടുത്ത വായിച്ച് ചെയ്തോളൂ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5. A stone is dropped into a quiet lake and waves move in circles at the speed of 5 centimeter per second. Question wise, കാര്യങ്ങൾ മനസ്സിലാക്കാട്ടോ. ഒരു ലേക്ക് അനങ്ങാതെ കിടക്കുന്നതാണ് കേട്ടോ, ക്വൈറ്റ് ലേക്ക്, ശാന്തമായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ അനങ്ങാതെ കിടക്കുന്ന ഒരു തടാകത്തിലേക്ക് ഒരു കല്ലെടുത്തിരുന്നു. അനങ്ങാതെ കിടക്കുന്ന ഒരു തടാകത്തിലേക്ക്, ചലിക്കാത്ത വെള്ളത്തിലേക്ക് ഒരു കല്ലെടുത്തിരുന്നു. അപ്പോൾ വേവ്സ് ഉണ്ടാവുന്നു. വേവ്സിന്റെ ഷേപ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? സർക്കിളാണ്. വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് അറ്റ് ദ സ്പീഡ് ഓഫ് 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അറ്റ് അറ്റ് ദ ഇൻസ്റ്റന്റ് വെൻ ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ വേവ് ഈസ് 8 സെന്റിമീറ്റർ. അറ്റ് ദ ഇൻസ്റ്റന്റ് വെൻ ദ റേഡിയസ് ഓഫ് ദി സർക്കുലർ വേവ് ഈസ് 8 സെന്റിമീറ്റർ, ഹൗ ഫാസ്റ്റ് ഈസ് ദി എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്. ഏരിയയ്ക്ക് ഉണ്ടാവുന്ന ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നേക്കണ കാര്യം എന്താന്ന് എടുത്തെഴുതിക്കുക. എന്താ തന്നേക്കണത്? ഒരു തടാകത്തിലേക്ക് കല്ലെടുത്തിടുവാണ്. കല്ലെടുത്ത് കഴിയുമ്പോൾ വേവ്സ് ഉണ്ടാവുന്നു. എന്നിട്ട് പറഞ്ഞേക്കണ എന്താണ്? വേവ്സ് മൂവ് ഇൻ സർക്കിൾസ്. വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് അറ്റ് ദ സ്പീഡ് ഓഫ് 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സാധനം എന്താണെന്ന് ആദ്യം പറയണം. 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് അതെന്താണ് ആലോചിച്ച് നോക്കിയിട്ട് പറയുക കേട്ടോ. ബേസിലെ ആ എന്തായിരിക്കാം നീ ആലോചിച്ച് നോക്കി. കല്ലെടുത്ത് വെള്ളത്തിലേക്ക് ഇടുവാണ്, സർക്കിളാണ് ഉണ്ടാവുന്നത്. സർക്കിൾ ഉണ്ടാവും അറ്റ് ദ സ്പീഡ് ഓഫ് 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. സർക്കിളുമായിട്ട് കണക്ട് ചെയ്ത ഒരു കാര്യമാണ്. 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നേക്കുന്നത്. ഡി ആർ ബൈ ഡി ടി ആണ്. ഓക്കെ, ഡി ആർ ബൈ ഡി ടി ആണ് റേഡിയസ്. ഡി ആർ ബൈ ഡി ടി ആണ് കേട്ടോ. ഡി ആർ ബൈ ഡി ടി 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഡി ആർ ബൈ ഡി ടി ആണ് റേഡിയസിനുണ്ടാകുന്ന ചേഞ്ച് ആണ് തന്നേക്കുന്നത്. റേഡിയസിനുണ്ടാകുന്ന ചേഞ്ച്. ഒരു തടാകത്തിലേക്ക് കല്ലെടുത്തിരുന്നു. കല്ലെടുത്തിരുമ്പോൾ സർക്കിൾസ് ഉണ്ടാവും. സർക്കിൾസ് ഉണ്ടാവുന്നു, അത് റേഡിയസ് കൂടിയും കുറഞ്ഞും പോവും. ആ റേഡിയസിനുണ്ടാകുന്ന ചേഞ്ച് ആദ്യം കുറവായിരിക്കും, പിന്നെ റേഡിയസ് കൂടി 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 അങ്ങ് പോവും. ആ റേഡിയസിനുണ്ടാകുന്ന ചേഞ്ച് ആണ് തന്നേക്കുന്നത് 5 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. നമുക്കിനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഹൗ ഫാസ്റ്റ് ദി എൻക്ലോസ്ഡ് ഏരിയ ഈസ് ഇൻക്രീസിങ്. ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയ, ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് ഡി എ ബൈ ഡി ടി, ഡി ബൈ ഡി ടി ഓഫ് പൈ ആർ സ്ക്വയർ. ഏരിയയ്ക്ക് ഉണ്ടാകുന്ന ചേഞ്ച് കണ്ടുപിടിക്കണം. ഷജാഫേ പറഞ്ഞേ, ഡി ബൈ ഡി ടി ഓഫ് പൈ ആർ സ്ക്വയർ. പറയടാ ഡെറിവേറ്റീവ്. പൈ കോൺസ്റ്റന്റ്, അതിന്റെ ഡെറിവേറ്റീവ് എത്രയാന്ന് ഷജാഫെ? പൈ ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് അല്ല, ഇനി പറയാത്ത വളരെ മോശമാട്ടോ. നമ്മൾ ചാപ്റ്റർ തുടങ്ങി പല ക്വസ്റ്റിനും ഇപ്പം ഇതുപോലത്തെ ചെയ്തു കഴിഞ്ഞു. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണല്ലോ എന്നതിൻ്റെ അർത്ഥം. എൽവിനെ
ആ ഡെറിവേറ്റീവ് ഓഫ് പൈ ആർ സ്ക്വയർ പൈ ഇൻറ്റു ടു ആർ പൈ ഇൻറ്റു ടു ആർ തീർന്നോ ഡി ആർ ബൈ ഡി ടി ആ ഡി ആർ ബൈ ഡി ടി ഡി ആർ ബൈ ഡി ടി ഞാൻ തീർന്നോ എന്ന് എന്നെ കൊണ്ട് ചോദിപ്പിക്കാണ്ട് പറയണം കേട്ടോ ടു പൈ ആർ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ഡി ആർ ബൈ ഡി ടി ഫൈവ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഡി ആർ ബൈ ഡി ടി ഫൈവ് ആണ് അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ടു പൈ ആർ ഇൻറ്റു ഫൈവ് ദിസ് ഇസ് ഈക്വൽ ടു ടെൻ പൈ ആർ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് നമുക്ക് എന്നാ കണ്ടുപിടിക്കേണ്ടത് അറ്റ് ദ ഇൻസ്റ്റന്റ് വെൻ റേഡിയസ് ഓഫ് ദി സർക്കുലർ വേവ് ഈസ് 8 സെന്റിമീറ്റർ റേഡിയസ് 8 സെന്റിമീറ്റർ ആകുമ്പോൾ അറ്റ് ദ ഇൻസ്റ്റന്റ് വെൻ റേഡിയസ് ഓഫ് ദി സർക്കുലർ വേവ് ഈസ് 8 സെന്റിമീറ്റർ ഹൗ ഫാസ്റ്റ് ഈസ് ദി എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിംഗ് റേഡിയസ് 8 സെന്റിമീറ്റർ ആകുമ്പോഴത്തെ കാര്യമാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ ഡി എ ബൈ ഡി ടി റേഡിയസ് 8 സെന്റിമീറ്റർ ആകുമ്പോൾ ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡാണ് ചോദിച്ചേക്കുന്നത് അറ്റ് ആർ ഈക്വൽ ടു 8 ടെൻ പൈ ഇൻറ്റു 8 ഈക്വൽ ടു 80 പൈ സെന്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അടുത്തൊന്ന് വായിച്ച് ചെയ്തേ സിമ്പിളാണ് ആറാമത്തെ തന്നെ ഒന്ന് വായിച്ച് ചെയ്തേ പഠിച്ചു നോക്കട്ടെ ആറാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക ആൻസർ എഴുതുക എല്ലാവരും എന്താ തന്നേക്കണമെന്നൊക്കെ ആദ്യം എഴുതിക്കോ റേഡിയസ് ഓഫ് ദ സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ് റേഡിയസ് ഓഫ് എ സർക്കിൾ ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ് അതിൽ നസിഹെ എന്താ തന്നേക്കണത് dr by dt എത്രയാണ് തന്നേക്കുന്നത് 0.7 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ശരി നമുക്ക് ഇനി എന്നാ കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർക്കംഫറൻസ് സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ ട്ടോ സർക്കംഫറൻസ് സി എന്ന് കൊടുത്തു സർക്കംഫറൻസ് സി ഈക്വൽ ടു എന്താ സർക്കംഫറൻസ് ആണല്ലോ ഫോർമുല 2πr നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സർക്കംഫറൻസ് ആണ് അതായത് dc/dt കാണണം dc/dt ദാറ്റ് ഈസ് d/dt ഓഫ് 2πr 2π കോൺസ്റ്റന്റ് 2π കോൺസ്റ്റന്റ് then derivative of r with respect to t ad endu varum jessia sir by dt dr by dt 2π into dr by dt 2π porthu eduthu pinne enda ullathu derivative of r with respect to t dr by dt namukku thannittund 2π into 0.7 that is equal to 1.4π circumference ആണ് ട്ടോ അപ്പോൾ യൂണിറ്റ് എന്ത് വരും സെന്റിമീറ്റർ പെർ സെക്കൻഡ് 1.4π സെന്റിമീറ്റർ പെർ സെക്കൻഡ് നാളെ പഠിച്ചുകൊണ്ട് വന്നിരിക്കണം കേട്ടോ ബാക്കി നാളെ ഡിസ്കസ് ചെയ്യാം പഠിച്ചുകൊണ്ട് വരണം ഇതിന്റെ ബാക്കിയാണ് ചെയ്യാനുള്ളത് ഓക്കെ താങ്ക് യു താങ്ക് യു സാർ